ഈ വീട്ടിൽ സോണി പതിനൊന്നോളം തിയേറ്ററുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെയർ വരുമ്പോള മുറിയാണ് അപ്പൊ ഈ റൂം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ടിൽ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ആവും ലൈറ്റും കംപ്ലീറ്റ് നമുക്ക് ഓരോ ലൈറ്റും നമുക്ക് റിമോട്ട് കൺട്രോൾ ചെയ്യാം ഇത് കണ്ടോ ആ അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാർക്കായി ശരിക്കും ഒരു തിയേറ്റർ ആംബിയൻസ് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വ്യത്യസ്ത ബിസിനസ് ആശയമായി നടക്കുന്ന എന്തായാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിലൂടെ അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സോണി നമ്മളുടെ പ്രിയ സുഹൃത്താണ് സോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോണി ഒരു ഈ എഡ്യൂക്കേഷണൽ തിയേറ്റർ എന്ന സങ്കല്പം ആദ്യമായി കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് സോണി അതെ അന്ന് ഞങ്ങൾ ആ അവിടെ വെച്ചിട്ടാണ് അന്ന് ആ സാധനം ഷൂട്ട് ചെയ്യേണ്ടത് പക്ഷേ ഇന്ന് സോണി ചെയ്തേക്കുന്ന വേറെ പ്രധാനപ്പെട്ട കാര്യം ഈ വീട്ടിൽ സോണിയുടെ വീടാണ് ഈ വീട്ടിൽ സോണി പതിനൊന്നോളം തിയേറ്ററുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചോദിക്കും എന്തിനാണ് ഒരു വീട്ടിൽ പതിനൊന്ന് തിയേറ്റർ സോണി പറഞ്ഞ പോലെ തന്നെ ഹായ് ഒരു വീട്ടിൽ നമ്മൾ പതിനൊന്ന് തിയേറ്റർ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമാണ് ഡെമോ ഡെമോ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതായത് നമ്മളൊരു പുതിയ വീട് പണിയുമ്പോഴേക്കും നമ്മൾ ഹോം തിയേറ്ററിന് വേണ്ടിയിട്ട് ഒരു മുറി കൊടുക്കാറുണ്ട് അപ്പൊ നമ്മൾ പ്ലാനിൽ തന്നെ ഒരു ഹോം തിയേറ്ററിന് വേണ്ടി ഒരു മുറി കൊടുത്തിട്ടാണ് നമ്മൾ വീട് പണിയുന്നത് പണിയേ പക്ഷേ ഇപ്പം പ്രത്യേകിച്ച് അറിയാം കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിയേറ്ററുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കൊത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് സിനിമയും അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാംസ് ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കണം എന്നുള്ളത് അപ്പോൾ ഹോം തിയേറ്ററിനുള്ളൊരു പ്രൊഫഷൻ ഇല്ലാത്ത പഴയ വീട്ടിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ സിനിമയും മറ്റു പ്രോഗ്രാംസും ആസ്വദിക്കാണ്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നെ പലരും കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവർ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തിയേറ്റർ ചെയ്യാണ്ട് പ്രൊവിഷൻ ഇല്ല പഴയ വീടാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഏകദേശം നാപ്പത് വർഷം പഴക്കമുള്ള വീടാണ് അതെ ചെറുതായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്തു നാപ്പത് വർഷം പഴക്കമുള്ള വീട്ടില് പതിനൊന്ന് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തിയേറ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ വീട്ടിലും തിയേറ്ററുകളിൽ ചെയ്യാം അതായത് സൗകര്യമില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു വീട്ടിലും തിയേറ്റർ ചെയ്യാതിരിക്കരുത് ഓക്കെ അതുപോലെ തന്നെ ബഡ്ജറ്റ് കുറവാണ് എന്നുള്ള കാരണം കൊണ്ട് ഒരു വീട്ടിലും തിയേറ്റർ ചെയ്യാതിരിക്കരുത് അത് ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ എന്നാലും ഒരുപക്ഷെ സിറ്റൌട്ട് അല്ലേ സോണി അതെ അതെ അത് പറയാം അതായത് ഇത് നമുക്കറിയാം ഈ ഒരു സിറ്റൌട്ട് ഇതിനകത്ത് നമ്മൾ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യത്തക്ക രീതി ചെയ്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇപ്പൊ സോണിയുടെ സിറ്റൌട്ടിലാണ് നിൽക്കുന്നത് ഇവിടെയും ഒരു തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ആ ഓക്കെ ആ അതായത് നമുക്ക് ഇവിടെ റിമോട്ട് ഉണ്ട് ആ റിമോട്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ഇത് തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ആകുന്നതായിട്ട് കാണാം സ്ക്രീൻ വരുന്ന ഇത് 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 ക്ലോസ് ആകണം അല്ലേ അതെ അതെ ടൈമിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒത്തിരി ലൈറ്റ് ഉള്ള ഒരു സമയത്ത് നമുക്ക് ഈവനിങ് ടൈമില് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളിത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു റിമോട്ടിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് സൈഡും ക്ലോസ് ആകും ഒരു സൈഡില് സ്ക്രീന് മറ്റേ സൈഡിൽ ക്ലോസ് നമുക്ക് ലൈറ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിട്ട് ക്ലോസ് ആവും സ്ക്രീനാണ് ഈ ഒരു രീതിയിൽ നമുക്ക് നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്ടർ പ്രൊജക്ടുണ്ട് ആ പ്രോജക്ട് ഇവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം അല്ലേ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്രോജക്റ്റ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് പ്രൊജക്ട് ആണ് ആ ഓക്കെ 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 ഇതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളതാണ് ആ ഓക്കെ അപ്പം ഇത് ജസ്റ്റ് നമ്മളിവിടെ ഈ പൊസിഷന് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി ഓക്കെ ഓക്കെ ഈവനിങ് ടൈമിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആളുകൾക്ക് വേണമെങ്കിൽ എൻജോയ് ചെയ്യാൻ അർത്ഥം അല്ലേ അതെ ഓക്കെ ഈ ചെയറോ സോണി ഈ ചെയർ ശരിക്കും കഴിഞ്ഞാൽ നമ്മൾ ഹോം തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള ചെയറുകളാണ് റിക്ലാസ് ആണ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വോളിയം സ്റ്റോക്ക് ഉണ്ട് അറിയാലോ നമ്മൾ ഹോം തിയേറ്ററിന് വേണ്ടി റിക്ലയൻ ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് നമുക്ക് ആവശ്യമുള്ള രീതി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കോസ്റ്റ് ഇതിന് ഏകദേശം പതിനായിരം രൂപയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയാണ് പക്ഷേ പതിനാലായിരം രൂപയ്ക്കാണ് നമ്മളൊരു പ്രൊമോഷൻ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് ചെയർ ചെയർ ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ മാത്രം അങ്ങനെ ചെയ്യാൻ നമ്മളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോം തിയേറ്റർ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അതായത് ക്ലാച്ചർ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ അതിന്റെ അപ്പോസിറ്റ് മെറ്റീരിയൽ ആയിക്കോട്ടെ പ്രൊജക്ടുകൾ സൗണ്ട് സിസ്റ്റം എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട് അതായത് എല്ലാം വേൾഡ് ക്ലാസ് മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഉള്ളതെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും സോണി നമ്മളിവിടെ ഒരു സൈഡിൽ ഭിത്തിയായത് കാരണം ഒരു സൈഡിൽ സ്ക്രീനും അതേപോലെ തന്നെ ഇതും ഒരു സ്ക്രീനാണ് കേട്ടോ അങ്ങനെ പ്രോജക്ടറൊക്കെ സോണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല സോണി വേറെ കഴിഞ്ഞോ ഇതും ഒരു സ്ക്രീൻ തന്നെയല്ലേ ഇത് തീർച്ചയായിട്ടും ഇതൊരു സ്ക്രീനെ പുറത്തൊക്കെ പോലെ ഫുട്ബോൾ കളിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഒരു ഫംഗ്ഷൻ നടക്കുക അല്ലെങ്കിൽ നമ്മുടെ അലോങ്കാരെ കൂട്ടി നമുക്കൊരു എന്നാ പറയുന്നത് ഫുട്ബോൾ കളിയോ യൂറോ കപ്പ് ഈ ഇടയ്ക്ക് കഴിഞ്ഞു അപ്പോൾ വീട്ടിൽ നമുക്കൊരു പാർട്ടി നടക്കുമ്പോഴോ ഒരു ഗാർഡൻ തിയേറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മുടെ വീടിന്റെ വെളിയില് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒത്തിരി സ്ഥലമുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഒരു പത്തോ നാപ്പതോ അമ്പതോ പേർക്ക് ഇത് ഇരിക്ക രീതിയിൽ ഇത് തന്നെ വെളിയിൽ നിന്ന് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം ഒരു ബിഗ് സ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ ഒരു തിയേറ്ററിന്റെ ഒരു മിനി തിയേറ്ററിന്റെ തന്നെ സൈസ് ഉണ്ട് ഇത് പതിനഞ്ചടിയോളം ഉണ്ട് ഈ പതിനഞ്ചടിയോളം ഒരു റിയൽ തിയേറ്ററിന്റെ ഫീല് തന്നെ കിട്ടുന്ന രീതിയിൽ ഇവിടെ നമുക്ക് ശരി അപ്പം ആ പ്രോജക്ട് അവിടെ വെച്ചിരിക്കുന്ന പ്രോജക്ട് അതെ ഇന്നോട്ടറേസ് ആണ് അപ്പൊ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ച് ഇതുപോലെ തന്നെ പഴയ പോലെ തന്നെ അപ്പൊ ഈ സ്ക്രീൻ കൂടി ഉണ്ടെന്ന് പോലും അറിയത്തില്ല ഇത് ഫോണിലേക്ക് പോയിട്ട് മോഡിലിരുന്നോളും അവിടെ ഇരുന്നോളും അതെ അതെ പറഞ്ഞ പോലെ നിങ്ങൾ അകത്ത് സെറ്റ് ചെയ്തേക്കുന്ന സാധനം ഒന്ന് കാണിച്ചേ അതാണ് ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് നിങ്ങൾ ഇപ്പം റൂമിൽ മൊത്തം ഇങ്ങനെ തിയേറ്റർ ഡെമോ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാം സോണയുടെ നമ്പർ എന്തായാലും താഴെ കൊടുക്കാം സോണയെ അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ തിയേറ്റർ കാണണം എന്നുണ്ടെങ്കിൽ അതെ യെസ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് റൂമില് ആ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെയർ വരുമ്പോൾ ഉള്ള മുറിയാണ് ആ അപ്പോൾ ഈ റൂം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ടിൽ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ആവും കാണിച്ചത് ഓക്കെ വരും അതായത് രണ്ട് നമ്മൾ റിമോട്ട് കർട്ടൺ ഒന്ന് ക്ലോസ് ചെയ്ത് അതുപോലെ തന്നെ സ്ക്രീൻ താഴത്തേക്ക് വരും എല്ലാം കഴിയുമ്പോഴെങ്കിൽ പൊക്കി അങ്ങോട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്ത് നമുക്ക് പ്രൊജക്ടർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ആ ഒരു പ്രൊജക്ടർ ആണോ ഇത് ഫോർ കെ സപ്പോർട്ടാണ് ഫോർ കെ പ്രോജക്റ്റ് ആണ് ഈസൊല്യൂ കുറച്ച് ഹൈ ക്വാളിറ്റി പ്രോജക്ട് ആണ് ഇതിനൊക്കെ എന്ത് പ്രൈസ് വരും ഇതിനൊക്കെ ഒരു ഒന്നേ മുക്കാല് ലക്ഷം രൂപയോളം പ്രോജക്ട് ഈ ഫോർ കെ നൈറ്റീവ് റെസൊല്യൂഷന് വരും പക്ഷെ ഈ ഇരിക്കുന്ന മുകളിൽ ഇരിക്കുന്ന പ്രോജക്റ്റിന് ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം രൂപ വില വരുന്ന സ്മാർട്ട് പ്രോജക്റ്റ് ആണ് തീർച്ചയായിട്ടും ലൈറ്റും കംപ്ലീറ്റ് നമുക്ക് നമുക്ക് കൺട്രോൾ ഇത് ഉണ്ടോ ആ ആ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാർക്കായി ശരിക്കും ഒരു തിയേറ്റർ ആംബിയൻസ് ആയി അടിപൊളി പറഞ്ഞ ക്വാളിറ്റി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റി ആണ് സോണിയുടെ ഡ്രോയിങ് റൂമിലാണ് അല്ലേ അതെ അതെ ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇത് കട്ടിൽ ബുക്കാ ഇത് കഴിഞ്ഞാൽ റിമോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ തന്നെയാവും നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഏത് റെസൊല്യൂഷൻ ആയിരിക്കും റെസൊല്യൂഷൻ ആണ് അത് ഇത് വീഡിയോ വരുന്നത് ഫോർ കെ റെസല്യൂഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സീരിയൽ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നു പക്ഷെ നമ്മൾ ഹോം തിയേറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ വീട്ടിലെ പിള്ളേരുടെയും അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ഓൾ റൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള നിലയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലായിടത്തും തന്നെ നമ്മൾ മൈക്രോഫോൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് കോഡ്ലെസ് മൈക്രോഫോൺ കൊടുക്ക ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ചെയറൊക്കെ ഇതിൻ്റെ ഇപ്പോൾ ആണോ അതെ അതെ ഇതൊക്കെ നമ്മുടെ കയ്യില് ഇത് ഇത് ഉണ്ട് ഈ ചെയർന്ന് ഡബിൾ റിക്ലൈനറാണ് ആ ഒരു ഹസ്ബൻഡിനും വൈഫിനും നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കാം ഇതിനകത്തൊരു രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട് അതുപോലെ തന്നെ ഇതുണ്ടോ ഒരു ചെറിയ നിങ്ങളുടെ കയ്യിലുണ്ടോ ഈ ചെയറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ ചെയ്ത് നമ്മുടെ സ്റ്റോക്ക് ആണല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ ചെയറാണെങ്കിലും പ്രോജക്ടർ ആണെന്നുണ്ടെങ്കിലും സൗണ്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ഇതിന്റെ സാധനങ്ങളൊക്കെ സോണി സെൽ ചെയ്യുന്നുണ്ട് അല്ലെ നമ്മളെ സംബന്ധിച്ച് പ്രൊജക്ടർ മൗണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ സ്ക്രീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതെല്ലാം ഇതിന്റെ ഹോൾസെയിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ചെയർ ആയിക്കോളട്ടെ പിന്നെ ഓട്ടോമേഷൻ്റെ റിമോട്ട് കൺട്രോൾ ലൈറ്റ് ആയിക്കോളട്ടെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ ഈ പ്രോജക്റ്റുകൾ ചെയ്ത് കൊടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് വളരെയധികം പേർക്ക് നമ്മൾ ഈ ഹോം തിയേറ്റർ പ്രോജക്റ്റുകൾ ചെയ്ത് കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ റിമോട്ടിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കർട്ടൺ പഴയ രീതിയിലേക്കാവും വെരി ഗുഡ് കണ്ടാലും ഇതൊരു സെറ്റ് ചെയ്തേക്കണം അറിയുള്ളൂ അല്ലേ അതെ അതെ ഇങ്ങനത്തെ ഇത് വേറെ സ്ഥലത്തുണ്ടല്ലേ സോണി അതായത് ഇത് നമ്മുടെ ഒരു കോമൺ യൂട്ടിലിറ്റി ഏരിയ ആണ് ആ ഓക്കെ അപ്പൊ ഇവിടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രെഡ്മിൽ ഉപയോഗിക്കുമ്പോഴ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒക്കെ ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഇവിടെയാണ് അപ്പൊ ട്രെഡ്മിൽ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് എന്ത് പ്രോഗ്രാം ഇപ്പൊ ന്യൂസ് ആയിക്കോട്ടെ എന്ത് പ്രോഗ്രാം കണ്ടിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് മുകളിലേക്ക് വിടാം മോട്ടറൈസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞാല് നമ്മൾ പിള്ളേരുടെ സ്റ്റഡി റൂമില് ഇത് ശരിക്കും സ്മാർട്ട് ബോർഡാണ് സ്മാർട്ട് ബോർഡ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ സ്മാർട്ട് ബോർഡ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഈ സ്മാർട്ട് ബോർഡ് നമ്മൾ വീട്ടിൽ നമുക്ക് പിള്ളേർക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് നമുക്ക് കാണുന്നതിനോടൊപ്പം തന്നെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേ തന്നെ എഴുതാനായിട്ടും പറ്റും അപ്പൊ പഠനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും സ്മാർട്ട് ബോർഡ് ആ ഒരു പെർപ്പസിന്മാർട്ട് ബോർഡ് അതെ അതെ അതെ

അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ കിടക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് പൊക്കി വയ്ക്കാം അതുപോലെ ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബെഡിൽ ഇപ്പം നമ്മൾ കൂടുതൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നേരെ മുകളിലേക്ക് നമ്മുടെ റൂഫിൽ നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ നമുക്ക് ും ഏറ്റവും എക്കണോമിക് ആയിട്ട് അതായത് ശരിക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എൻറ്റയർ തിങ് ഇത് ഫുള്ള് പ്രൊജക്ട് ആണ് പതിനേഴായിരം രൂപയ്ക്ക് ഇതിന്റെ ഇത് ഉണ്ട് ഇതിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട് സ്റ്റാൻഡും പ്രൊജക്ടറും എല്ലാം കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ഫുള്ളച്ചിരിയാണ് പക്ഷെ നല്ല ബ്രൈറ്റ് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ സെവന്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് വേണമെങ്കിൽ ഇഞ്ച് സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന വലിയൊരു തിയേറ്റർ ഇനിയാണ് നമ്മുടെ റിയൽ തിയേറ്റർ റിയൽ തീറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കണ്ടെത്താൻ സത്യം പറഞ്ഞ എന്നെ എക്സൈറ്റ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോണി നിങ്ങളുടെ വീട്ടിൽ ഒരു മിനി അടിപൊളി തിയേറ്റർ സെറ്റ് ചെയ്തേക്കുന്ന സാധനം കേട്ടോ തിയേറ്റർ സെറ്റ് ഞങ്ങളുടെ പോകുന്ന അതേ ഫീൽ ഉണ്ട് ഉണ്ട് ഇതിന്റെ ക്വാളിറ്റി എന്ന് സംതിങ് ആണ് ഇതിനകത്ത് സ്പീക്കേഴ്സ് അതുപോലെ നമ്മളിപ്പോ ഒത് ഒമ്പതും രണ്ടും രണ്ട് റിലയൻസ് ഫ്രണ്ടിലുണ്ടായിരുന്നു അത് നമ്മൾ മാറ്റി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മളെ തിയേറ്റർ ചെയർ തന്നെയാണ് ാണ് ഓഹ് മാലികൾ ഇങ്ങനെ കണ്ടത് എല്ലാ സിനിമകളും റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും നമ്മൾ കാണാറുണ്ട് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാല്ലോ ഇപ്പൊ ഇപ്പൊ ഓൾറെഡി ഞാനിവിടെ വന്നപ്പോ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിനൊരു ക്രിസ്റ്റൽ ക്ലിയർ ആണ് അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്താൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും അതാണ് അതിന്റെ ഇത്രയും ലൈറ്റ് ഉണ്ടായിട്ട് സാധാരണ തിയേറ്ററിൽ ഒന്നും ഇത്രയും ലൈറ്റ് കൊടുക്കാറില്ല ഇത്രയും ലൈറ്റ് ഉണ്ടായിട്ട് പോലും ഇതിന്റെ ക്വാളിറ്റി എന്ന് നോക്കി അതെ 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 ശരിക്കും ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ യു ഫീൽ ഡിഫറൻസ് അതെ നമ്മൾ നിങ്ങളുടെ സെറ്റ് ഞാൻ പറഞ്ഞല്ലോ എന്നുള്ള കാരണം കൊണ്ട് ആരും ഹോം തിയേറ്റർ ചെയ്യാതിരിക്കരുത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ടെറസ് ഉണ്ടായാൽ മതി ആ ടെറസിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തിയേറ്റർ ചെയ്യാണ്ട് പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തിയേറ്ററാണ് നമുക്ക് പ്രോഗ്രാം കാണുന്നപ്പോഴേക്ക് നമ്മൾ ഇവിടെ വന്ന് ഇത് തുടങ്ങി ഇതും ആ പറഞ്ഞ പോലെ തന്നെ ആ ഡോറാണ് സ്റ്റീൽ ഡോർ അക്കോസ്റ്റിക് സ്റ്റീൽ ഡോർ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചു അപ്പൊ എവിടെ ഇവിടെ വേണ്ടിയാ നമ്മളിപ്പോ ഇവിടെ ഒരു ഡെമോ തിയേറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ലൈറ്റ് അല്ല നമുക്ക് ഈ പറഞ്ഞത് റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം ആവശ്യമുള്ളപ്പോഴേ ഇത് ശരിക്കും ഒരു ഒരു ബഡ്ജറ്റ് തിയേറ്ററാണ് ഒരു തിയേറ്ററിൻ്റെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഹോം തിയേറ്ററിലും ഈ പറയുന്ന മൈക്രോഫോൺ ഇൻപുട്ടുള്ള റിസീവർ അല്ല വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീട്ടിൽ പിള്ളേരുടെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിങ് ആയിക്കോട്ടെ കരോക്കേക്ക് ആയിക്കോട്ടെ പിള്ളേർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തിയേറ്റർ ഉപയോഗിക്കാം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് രണ്ട് കോഡ്ലെസ് മൈക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം പിള്ളേർക്ക് ഇപ്പം ഞാനിപ്പോ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാം ഇതുകൊണ്ടോ അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിംഗ് കണ്ടോ ആ പാട്ട് പാടും സോണയുടെ മക്കളാട്ടോ അവരെ കൊണ്ടോ ഒരു പാട്ട് പാടിക്കാതെ അവരെ കൊണ്ട് നമുക്ക് ഒരു കരൊക്കെ പാടിയാ എങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇതിനകത്ത് ആ ഒരു രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാട്ടൊക്കെ എന്തായാലും പാടും അച്ഛൻ തിയേറ്റർ പരിപാടിയൊക്കെ ചെയ്യുന്നതല്ലേ ആ ആ വൈശാഖ സന്ധ്യ പഠിക്കോ ആ എന്തായാലും പിള്ളേരെ കൊണ്ടൊരു പാട്ട് പാടിച്ച് കരോക്കെ ആയത് കാരണം ചിലപ്പോ യൂട്യൂബിന്റെ പ്രശ്നം വന്നാലേ ഇനി വേറൊരു തിയേറ്റർ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ലേ പുറത്തു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനം ഏഹ് അതുകൂടെ നമുക്കൊന്ന് കണ്ടേക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച എഡ്യൂക്കേഷൻ അമ്പത് സീറ്റ് ഉള്ള തിയേറ്റർ ആണ് അപ്പൊ ഇത് ഏറ്റവും ബഡ്ജറ്റ് ആയിട്ട് ഏറ്റവും എക്കണോമിക് ആയിട്ട് നമുക്ക് ഈവൻ റൂഫ് ഇല്ലെങ്കിൽ പോലും ചെയ്യാണ്ട് പറ്റുന്ന ഒരു തിയേറ്ററാണിത് അതെ ഇതിനകത്ത് ഒരു പ്രത്യേകത വർക്ക് കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എട്ടടി വീതിയേ ഉള്ളൂ അതുപോലെ തന്നെ പന്ത്രണ്ടടി നീളേ ഉള്ളൂ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ഫാമിലിക്ക് ഇതിനകത്ത് നമുക്ക് ഇതുണ്ടോ ഇതിന്റെ സീറ്റ് നമ്മൾ ഇങ്ങനത്തെ സീറ്റാണ് കൊടുത്തേക്കുന്നത് അത് എക്കണോമിക് ആക്കാൻ വേണ്ടിയിട്ടാണ് വളരെ എക്കണോമിക് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു തിയേറ്ററാണ് തീയറ്ററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിന്റെ വിഷ്വൽ ക്വാളിറ്റിയോ സൗണ്ട് ക്വാളിറ്റിക്കോ ഒന്നും യാതൊരു മാറ്റവും ഇല്ല ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ക്വാളിറ്റിയുണ്ടാവും പക്ഷേ ഇതിനകത്ത് ബാക്കി ചില കാര്യങ്ങൾക്ക് നമ്മൾ കോംപ്രമൈസ് ചെയ്തോണ്ട് ഏറ്റവും എക്കണോമിക് ആക്കിയിട്ടുള്ളതാണ് ഓക്കെ പിന്നൊരു പക്ഷെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ നേരത്തെ കണ്ട പോലെ പ്രോജക്ട്രോ അല്ലെങ്കിൽ തിയേറ്റർ സ്ക്രീനോ ഇനിയൊരു തിയേറ്റർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോണിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടാം സോണി വളരെ സന്തോഷം നമ്മൾ ഒരുപാട് നേരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കഴിയുന്നത് കോൺടാക്ട് ചെയ്യുന്നതാണ് കോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അതുകൊണ്ട് കോൺടാക്ട് ചെയ്യാം അതായിരിക്കും ഉചിതം ഓക്കെ എന്നാൽ വളരെ സന്തോഷം സോണി നമ്മളെന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വ്യത്യസ്ത കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ സാധിച്ചു അപ്പോൾ എന്നാലും സോണിയുടെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടാം കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്